എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ഏട്ടാ. ഞാൻ ആകെ രണ്ട് കാര്യം പറയാനായിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാന്ന് തന്നെ വിചാരിച്ചത്. എന്നിട്ടാടാ രണ്ട് കാര്യങ്ങള്. ഞങ്ങൾ ചോറുണ്ട്, വയറും മതി, ഞാൻ കിട്ടു അതാണോ? അപ്പൊ രണ്ട് മൂന്ന് കാര്യമില്ല. അത് പറയാനാണോ നമ്മൾ വന്നേ? എന്നിട്ട് പറയാനാ വന്നേ? എന്നിട്ട് പറയാനാ വന്നേ? എന്നാലോചിക്കേ, എന്നാലോചിക്കേ. ഇതി കൂടെ വണ്ടികൾ പോകുന്നുണ്ടെന്ന് പറയാൻ ആണോ? ഏ, അത് പറയാനാണ് വണ്ടികൾ പോകണ്ടെന്ന് പറയാനാ കേട്ടോ. ഞങ്ങൾ വന്നത് കണ്ണൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഞാൻ. പിന്നെ കണ്ണൻ ഇങ്ങോട്ട് ചരിച്ചിരുന്നാരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് ചരിഞ്ഞും കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ ചരിച്ചാണ് ഇരിക്കുക. അവൻ അവൻ്റെ ഇഷ്ടത്തിന് വണ്ടികളൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നതേ എന്തോ, ഇവിടെ വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിച്ച് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഒരു കഫക്കെട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, നെഞ്ചിലൊക്കെ വേദന എടുക്കുക, ബോഡി പെയിൻ ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആയത് കാരണം ഇന്നലെ നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല, എന്ത് പറഞ്ഞിട്ടാ വീഡിയോ എടുക്കാൻ വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റർ വേണ്ടേ. അപ്പം അതുണ്ടായിരുന്നില്ല, പിന്നെ അതിനുള്ളൊരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പം അതാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. അപ്പം ചിലരൊക്കെ വന്നിട്ട് വേറെ വീഡിയോൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ഇന്ന് വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അപ്പം എനിക്കറിയാം അത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരു ഇവനിങ് ആകുമ്പോൾ കണനെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷേ എന്നും ഒരേപോലെ വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ദിവസങ്ങളിൽ ഞാനായിട്ട് ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്താടാ ഏ, അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ എനിക്കൊരു മെസ്സേജ് വന്ന് എടുക്കാടേ. എനിക്കറിയില്ല ആരാണെന്നൊന്ന്, പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എന്തോ സ്വപ്നം കണ്ടു എന്ന്, എവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടിയെ ഓടി വന്നിട്ട് അവരെ എടുത്ത് വന്നു തോന്നുന്നു. നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള മുഖന്ന്. അപ്പോൾ ആ കുട്ടി കണ്ണനായിരുന്നു, ആ കുട്ടി കണ്ണനായിരുന്നു. എൻ്റെ കണ്ണൻ്റെ അടുത്ത് ആ ആൾ കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം കൂടിക്കാഴ്ച അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലേ. കണ്ണൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുന്നതും കണ്ണൻ വർത്തനം പറയുന്നതൊക്കെ. കണ്ണനോട് വർത്തനം പറയും, നിങ്ങളോട് മാത്രം പറയാത്തത്. എന്നോട് പറയും കണ്ണൻ വർത്തനം അല്ലേ? എന്നോട് വർത്തനം പറയില്ലേ? ഇല്ലല്ല, എന്നോട് വർത്തനം പറയില്ലേ? എന്നോട് വർത്തനം പറയില്ലേ? എന്നെ നോക്കുന്നുണ്ട്. എന്താന്നൊരു സംഭവം, ഞാൻ വയർക്കലുണ്ട്, ഫാൻ ഓഫാക്കിയിട്ടുണ്ട്. അതാണ് എന്നെ ഇങ്ങനെ കൊണ്ടു തുറപ്പിച്ച് നോക്കുന്നത്. എന്നോട് വർത്തനം പറയില്ലേ? എന്നോട് എന്നോട് വർത്തനം പറയില്ലേ? അതിടാ ഫാനിടാ, ഫാനിടാ. എന്നോട് വർത്തനം പറയില്ലേ? അതിടാടോ. അതത് വോയിസേ ക്ലിയർ ആവില്ല, വണ്ടികളുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് കാരണം നിർത്തി വെച്ചതാ. ഫാൻ ഓഫാക്കിയതാ, കുഴപ്പമുണ്ടാ? ഏ, മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നോട് വർത്തനം പറയില്ലേ? എന്നോട് വർത്തനം പറയില്ലേ? എന്നോട് പറയില്ലേ? എന്നിഷ്ടല്ലേ? ഞാൻ പോവാ, ഞാൻ എൻ്റെ വീട്ടിക്ക് പോവാ, ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. ആ, എന്നോട് വർത്തനം പറയില്ലേ? ഇല്ലേ, എന്നോട് വർത്തനം പറയില്ലെന്ന്. അപ്പൊ ഞാൻ പോവാ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. ഈ ചെക്കനെ ഇവിടെ എങ്ങനെ ഇട്ടിട്ട് ഞാൻ പോവാ. കട്ടിലിട്ടെ ചെക്കനെ, കട്ടിലിട്ട് തെറിയിട്ട് അങ്ങോട്ട് തെറിഞ്ഞ് കട്ടിയില്ലേട്ടെ. ആ, കട്ടിലിട്ടെ. കട്ടിയല്ലെങ്കിൽ ഇതുമ്മന്നോ, ഇതുമ്മന്നോ പറഞ്ഞിട്ടിക്കുന്നു. പേടിച്ചിട്ടാണോ കട്ടിക്കളയുന്നു? പേടിച്ചിട്ടാണോ ചപ്പിച്ചു കട്ടിക്കളയുന്നു? പേടിച്ചിട്ടാണോ? വേഗം ഫാനിടാനാ, ഫാനിടാ, ഫാനിടാ, ഫാനിട. ഇപ്പൊ ഓരോ കാര്യങ്ങളും നമ്മളുടെ അടുത്ത് ഇങ്ങനെ നോക്കി കാണിച്ചൊക്കെ ഇങ്ങനെ പറയിട്ടാൻ്റെ ആവശ്യങ്ങള്. എന്നിട്ടാവശ്യം എന്നിട്ടാവശ്യം ഇപ്പൊ ഫാനിടാനാണ് ആവശ്യം. അത് കഴിഞ്ഞ എന്നിട്ടാവശ്യം അത് കഴിഞ്ഞ അത് കഴിഞ്ഞാല് ഫാനിടാനാണ് ആവശ്യം. അത് കഴിഞ്ഞ ഒരു ഒരു ഉമ്മയും കൊടുത്തരും, ഒരു ഉമ്മയും കൊടുത്തരും, ഒരു ഉമ്മയും കൊടുത്ത് ഫാനിട്ട തരാമ്, ഫാനിട്ട തരാത്, ഫാനിട്ടില്ല, ഫാൻ വേണ്ട ഒരു ഉമ്മ തരാൻ പറ്റുമോ? ഫാനിട്ട തരാമ്, ഫാനിടുന്നില്ലേ, ഫാൻ വേണ്ട പറ്റിൻ്റെ ഒരു ഉമ്മതാ. ആ ആ ആ ഞാൻ വയർത്തതന്നെ കേട്ടാ, വേണമെങ്കിൽ നോക്കി കൊണ്ട് തന്നെ മതി, ഞാൻ വയർത്തതന്നെ കേട്ടാ. അപ്പൊ രണ്ട് കാര്യം പറയാന്നല്ലേ ഞാൻ പറഞ്ഞത്.
ആ കണ്ണടെടുത്ത് കളിച്ചിരുന്നു ഞാൻ ക്യാമറ ഓണാണെന്നുള്ളത് ഒക്കെ പറഞ്ഞു പോവും അല്ലേ കണ്ണ. അപ്പോൾ ആദ്യം പറയാൻ വന്ന കാര്യം ഇതാണ്, എന്തോ ഇവിടുത്തെ ക്ലൈമറ്റൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എന്നും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വയ്യായ്കളൊക്കെ നമുക്ക് തിരിച്ചു പോയാലോ വീട്ടിലേക്ക്. വീട്ടിലേക്ക് തിരിച്ചു പോവാ, വീട്ടിലേക്ക് പോവാ. കണ്ണന് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ണൻ വീണിടം വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലെയാണ്. ആളെ ഇവിടെ ചെന്നാൽ ആൾ സെറ്റാണ് കേട്ടോ. ഒക്കെയാണ് ഇപ്പം ഇവിടെ വന്നത്. ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പം മുതൽക്ക് എന്നും നാളെ ഞാൻ പറഞ്ഞില്ലേ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ചെറിയൊരു ചുമ കപക്കെട്ട് അങ്ങനെയൊക്കെ പോലെ. പക്ഷെ കണ്ണൻകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണൻകുട്ടിക്ക് ഈ യാത്രയും സ്ഥലം മാറലൊന്നും ആൾക്ക് വിഷയമുള്ളതല്ല. കല്യാണിക്കാണ് യാത്ര, ഐസ്ക്രീം അതൊക്കെ പ്രശ്നം. കണ്ണൻകുട്ടിക്ക് അതൊന്നും വിഷയമില്ല. ഞങ്ങളെല്ലാവരുടെയും സെറ്റാണ് അല്ലേ. പിന്നെ രണ്ടാമത് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ചിലരുടെയൊക്കെ ധാരണ തെറ്റായ ധാരണകളാണ്. നമ്മളാരും ആരുടെയും ധാരണ തിരുത്താനും നമ്മളാരുമല്ല. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ ഒരു 5K ഒക്കെ കയറുമ്പോൾ തന്നെ ആളുകളുടെയൊക്കെ വിചാരം ഒരുപാട് പൈസ 5K ഒക്കെ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10K ഒക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുന്ന എവിടെ ഒരു 5K 6K ഒക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാത്തവരൊക്കെ ഞെട്ടിപ്പോവും. എല്ലാവരുടെയും വിചാരം യൂട്യൂബിൽ നിന്നൊക്കെ ആളുകളും പൈസ കൊയ്യാനാ. കൊയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, കൊയ്യുന്നവരൊക്കെ ഉണ്ട്. ലക്ഷങ്ങളും കോടികളൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ലക്ഷങ്ങളൊക്കെ പൈസ ഒക്കെ കിട്ടും. പക്ഷെ നമ്മളുടേതൊക്കെ പറഞ്ഞാൽ ഒരു കൊച്ചു ചാനലെന്ന് വേണം പറയാനായിട്ടല്ലേ. അപ്പൊ നമുക്കൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര എമൗണ്ടുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പൊ നമ്മള് കണ്ടന്റൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ പലവരും പറയുന്നതൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടല്ല, മൊത്തത്തിൽ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനാണ് അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ സമയമായിരുന്നു. അപ്പൊ ഓരോരുത്തരുടെ ചാനൽ എടുത്ത് നോക്കിയാലും നമുക്ക് എത്രത്തോളം വ്യൂ കയറുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഇത്രത്തോളം പൈസ വരുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ചിലരെയൊക്കെ ഇങ്ങനെ ഞാനാണെങ്കിലും നോക്കാറുണ്ട്. ചിലപ്പോ വലിയ ചാനലൊക്കെ ആയിരിക്കും, ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും. ചാനലിൽ കയറി നോക്കുമ്പോ അവരുടെ വ്യൂ എന്ന് പറയുന്നത് നിസ്സാരായിരിക്കും. ചിലപ്പോ 2000 3000 ഒക്കെ ആയിരിക്കും ചിലപ്പോ വ്യൂ കയറുന്നത്. അപ്പൊ നമുക്കറിയാം ആ ചാനല് സബ് വലിപ്പം കൊണ്ട് കാര്യമില്ലേ. നമുക്ക് ഓരോ വീഡിയോസിനും വ്യൂ കയറുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. ചിലപ്പോ 10K ഒക്കെ വന്ന വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോ രണ്ടോ മൂന്നോ ഡോളറൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര രൂപ, 90 രൂപയിൽ താഴെ 80 എത്രയോ അങ്ങനെ എത്രയാണ്, 80 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് ഒരു ഡോളർ. അപ്പോ 2-3 ഡോളർ എന്നൊക്കെ പറഞ്ഞു എത്ര രൂപ ഉണ്ടാവും, 10-200 രൂപയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിസ്സാര പൈസയാണ് നമുക്ക് ഒരു വീഡിയോ ഒന്നും തന്നെ കിട്ടുന്നത്. അപ്പൊ ആളുകളുടെ വിചാരം നമ്മൾ ഓരോ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഉണ്ണികളുടെ ചാനലുകളൊക്കെ നിൽക്കുന്നതും എല്ലാവരും വരുന്ന ഒരു കമന്റാണ് കുട്ടികളെ വെച്ച് പൈസ ആക്കണമെന്നൊക്കെ. നമ്മളിപ്പോ എന്തിട്ട് പൈസ ആക്കണം എന്നാണ് ആളുകൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നമ്മളുടെ ഒരു നരമ്പോക്കിന് സന്തോഷത്തിനും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് കണ്ണനെയൊക്കെ അറിയാം. പിന്നെ അവന് സന്തോഷമാണ് വീഡിയോസ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഓരോ വീഡിയോസുകളൊക്കെ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവനൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളൊക്കെ അത്രയാണ് കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ വരുമാനം ആഗ്രഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇപ്പൊ എന്നെ പോലെയുള്ളൊരു അമ്മയ്ക്കൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. വരുമാനം കിട്ടാന്നുള്ളതും കൂടെ നമുക്കിതിലൊരു മെയിൻ ഘടകം തന്നെയാണ്. പക്ഷെ അങ്ങനെ അധികം ആരും വിചാരിക്കുന്നത് അത്ര. ഇപ്പൊ എൻ്റെ നോക്കുമ്പോൾ 2-2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ആളുകൾ വരാം 2-2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, ചിലപ്പോൾ മാസത്തിൽ 2 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടാവും. 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, 2 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ മാസത്തിൽ കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും, അറിയില്ലല്ലോ ആളുകൾക്ക്. അങ്ങനെയൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനത് ലാസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ അഡ്സെൻസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2-3 മാസമായി പോകുന്നുണ്ട് പേയ്മെൻ്റ് ഒക്കെ വന്നിട്ട്. വരികയാണെങ്കിൽ തന്നെ 10,000 താഴെ അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കുറേ തെറ്റിദ്ധാരണകളാണ് ആളുകളുടെ. അപ്പോൾ എനിക്ക് പലപ്പോഴും എടുത്ത് വന്ന് പറയണമെന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഏകദേശം അറിയാലോ.
ആദ്യമൊക്കെ ആളുകൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാണ്ടിരുന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്. ഇത്ര സബൊന്നും കറിയുണ്ട് കാര്യമില്ല, ചാനലിലെ വ്യൂ നോക്കിയിട്ടാണ് നമുക്ക് പൈസ കിട്ടാം. അപ്പൊ ചിലരുടെയൊക്കെ വിചാരം 1000 2000 ഒക്കെ കയറിയ തന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ കണ്ടില്ല അങ്ങനെ. പക്ഷെ 1000 2000 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ 2 മാസമൊക്കെ ആയിട്ട് നമുക്ക് $100 കംപ്ലീറ്റ് ആക്കിയാലാണ് നമ്മൾക്ക് അതിൽ നിന്ന് പേയ്മെന്റ് വിഡ്രോ ആവുള്ളൂ. എൻ്റെ ഇപ്പോഴും $100 എത്തിയില്ല. അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ ഇങ്ങനെ 2-3 മാസമായിട്ട് $100 എത്താണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ $100 കംപ്ലീറ്റ് ആയാലും നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് ചിലരുടെയൊക്കെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചേച്ചാ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാ പറയുന്നേ. നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവരുടെ കഴിവുകളാണ്. അവർ ഓരോരോ നമ്മൾ വീഡിയോസ് എടുക്കുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നൊന്നും പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യം. എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടോ ചെയ്യാൻ ആഗ്രഹം ഇല്ലാണ്ടെന്നല്ല, നമ്മുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത് ചെയ്യുന്നവർക്ക് നല്ല എമൗണ്ടുകളൊക്കെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. ഇത്ര ഒരുപാട് പൈസയൊക്കെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യമില്ല കേട്ടോ. ഒരു പൈസ ഒന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല. നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാന്നുള്ള ഒരു അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ വയറക്കുന്നു, ആകെ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിർത്താം അല്ലേ, അതുകൊണ്ട് നിർത്താം. പിന്നെ ചൂടെടുക്കണു, അവിടെ നിങ്ങളുടെ വെയിൽ അടിച്ച് വരികയാണ്. മൊത്തത്തിൽ സൺഡേ ആയത് കാരണം അത്രയ്ക്ക് പ്രശ്നമില്ല റോട്ടിലൊക്കെ. അല്ലെങ്കിൽ ഈ നേരത്തെ കണ്ണ കണ്ണനെ ഒക്കെ ടീച്ചർ വന്നു, ഞാൻ വയർത്തിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുമ്പോഴേ ശ്വാസം കിട്ടാത്തതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ചുമയുണ്ട്, പിന്നെ നെഞ്ചിൽ ചെറിയൊരു പെയിൻ പോലെയൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഞാനാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പില്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ. അപ്പോൾ കണ്ണനിപ്പോൾ ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട്. 2 ദിവസമായിട്ട് ഞാനിങ്ങനെ വാത്ത ഒരാണ്ട് അവൻ്റെ അടുത്ത് വായിട്ട് അലച്ചും കൊണ്ടിരിക്കും. അവന് അങ്ങനെ ഞാൻ സംസാരിച്ച് സംസാരിച്ചാണ് ആൾക്ക് ഈ മെൻ്റൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഞാൻ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെയാണ് ഞാൻ അവൻ്റെ അടുത്ത് സംസാരത്തിൽ കുറയ്ക്കുക. കാരണം അവരെ കൊണ്ട് എനിക്ക് പ്രാന്താന്ന് പറയിപ്പിക്കണ്ടല്ലോ. പക്ഷെ ഞാൻ അതുപോലെ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ അവനിങ്ങനെ എന്തെങ്കിലും കളിയാക്കി ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതൊക്കെ അവന് ഇഷ്ടം. അപ്പോൾ അവൻ്റെ ഒരു ടോൺ എനിക്കറിയാം. പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്താണ് ഇവരിങ്ങനെയൊക്കെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരം കുറയ്ക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇത്തിരി സംസാരം ഇങ്ങനെ കുറവിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും എഴുതാനൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ എന്നെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടുന്നതൊക്കെ കാണാം. ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അല്ലേ എന്നെ അപ്പൊക്ക് ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഒട്ടും അങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത പോലെ ചുമയൊക്കെ വരുന്നു. അപ്പം ഞാൻ പിന്നെ കണ്ണൻകുട്ടീനെ കാണിക്കാന്ന് വെച്ചേ. ഹലോ, ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ പോയിണ്ടായിരുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു അല്ലേ കണ്ണ. ഫിസിയോതെറാപ്പി പോയില്ലേ കണ്ണന്? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ തെറാപ്പി ചെയ്യാനൊക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 7 വർഷത്തോളം ഞാൻ അവനെ കൊണ്ടുപോയിട്ട്, 8 വർഷത്തോളം ഞാൻ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവന് ഭയങ്കര വാശി വയ്ക്കാം തെറാപ്പിക്ക് കൊണ്ട്. പക്ഷെ ഇപ്പം ഇഷ്ടമാണ് കേട്ടോ അത് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാനായിട്ട്. ഞങ്ങൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അല്ലേ. വെക്കാം, നമുക്ക് നിർത്താം ഫാനിട്ട് കൊടുക്കാൻ. പിന്നെ ഫാനിട്ട് കൊടുക്കട്ടെ. വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഫാന് ഞാൻ ഓഫ് ആക്കിയത് വേറെ ഒന്നല്ല കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ വിൻഡോ ജനല അടച്ചിട്ടേക്കാണെങ്കിലും ഭയങ്കരമായിട്ട് നോയ്സ് കയറി വരുന്നത്. അപ്പോൾ ഫാനിൻ്റെയും കൂടി ആകുമ്പോൾ ഭയങ്കര നോയ്സ് കയറി വരുന്നത്, നിങ്ങൾക്ക് വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് അജി എന്താണ് ഓ ആര് അമ്മടെ പൊന്നു ഇവിടെയാണ് നോമുണ്ടാണ്ട് വർത്താനം പറഞ്ഞിട്ട് ഫാനിറി വേണ്ടെന്നല്ലേ പറഞ്ഞേ. മനസ്സിലായി ചേട്ടാ, പിട്ടുകാരാ ചേട്ടാ, സോറി ചേട്ടാ, ചേട്ടാ ആണ് ചേട്ടാ, പിട്ടുകാരാ ചേട്ടാ, ഇതൊക്കെ മനസ്സിലായി. ഇങ്ങനെ ചീത്ത വിളിച്ചതല്ലേ, ഏഹ് മരിക്ക് ഫാനിറി വേണ്ടേ എന്ന് പറഞ്ഞതല്ലേ. ഇതൊക്കെ മനസ്സിലായിട്ടാ. അപ്പൊ ശരി, നമുക്ക് നാളെ കാണാം.